എല്ലാവർക്കും ബ്രേക്ക് ത്രൂ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്റർ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറയുന്ന കൂലംസ് ലോ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? രണ്ട് ഇലക്ട്രിക് ചാർജസ് തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമുക്കറിയാം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. അതായത് രണ്ട് ചാർജസ് തമ്മിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ചാർജസ് തമ്മിൽ എന്തുണ്ടാവുന്നില്ല, ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന്. എങ്ങനെയാണ് രണ്ട് ചാർജസ് തമ്മിൽ ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാഞ്ഞിട്ട് പോലും എങ്ങനെയാണ് അവർ പരസ്പരം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനുള്ള ഉത്തരം പറയാനായി മൈക്കൽ ഫാരഡേ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു ചാർജും അതിന് ചുറ്റുപാടുമുള്ള ചാർജിൻ്റെ മേലെ എന്ത് എക്സേർട്ട് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതായത് ഏതൊരു ചാർജിനും അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിൻ്റെ ചുറ്റുമുള്ള ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഏതൊരു ചാർജിനും അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന അതിന് ചുറ്റുപാടുമുള്ള ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇതിനായി ഞാനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എൻ്റെ കയ്യിൽ ക്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ഒരു ചാർജ് ഉണ്ട്. ഞാൻ ഈ ചാർജിൻ്റെ അടുത്തേക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാണ്. ക്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാണ്. ഈ ടെസ്റ്റ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 കൂളംബ് ആണ്. അതായത് എൻ്റെ കയ്യിലുള്ള ക്യൂ എന്ന മാഗ്നിറ്റ്യൂഡുള്ള ചാർജിൻ്റെ അടുത്തേക്ക് 1 കൂളംബ് ചാർജിനെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതായത് ക്യൂ എന്ന് പറയുന്ന ചാർജിന് ചുറ്റും അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ക്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ചാർജ് ക്യൂ നോട്ട് എന്ന് പറയുന്ന 1 കൂളംബ് മാഗ്നിറ്റ്യൂഡുള്ള ക്യൂ നോട്ട് എന്ന് പറയുന്ന ചാർജിൻ്റെ മേലെ എന്ത് എക്സേർട്ട് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 1 കൂളംബ് ചാർജ് 1 കൂളംബ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ചാർജ് കാരണം 1 കൂളംബ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള ക്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ചാർജിൻ്റെ അടുത്തേക്ക് ഞാൻ 1 കൂളംബ് ചാർജിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1 കൂളംബ് ചാർജിന് ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ പ്രത്യേകതയാണ്, അല്ലാതെ ഒരു ചാർജിൻ്റെ പ്രത്യേകതയല്ല. ഒരു പോയിന്റിലേക്ക് ഞാനൊരു ചാർജിനെ കൊണ്ടുവരുമ്പോൾ അതിന് എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യും, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാനൊരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ ഇ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇ ഈസ് ഈക്വൽ ടു F/Q. അതായത് F/Q എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്, ക്യൂ എന്ന് പറയുന്ന ചാർജാണ് നമ്മൾ ടെസ്റ്റ് ചാർജായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് എത്രത്തോളം ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടോ ആ ഫോഴ്സ് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 കൂളംബ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതായത് 1 കൂളംബ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഫോഴ്സിൻ്റെ അളവിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഈസ് ഈക്വൽ ടു F/Q ആണ്. അതിനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് എന്തായിരുന്നു, ഫോഴ്സ് ബൈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളംബ് ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ആണ് വോൾട്ട് പെർ മീറ്റർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നും നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു റീജിയൻ ആണ്. ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്.
ഈ ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജിന്റെ അല്ലെങ്കിൽ ഒരു റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇമാജിനറി ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റീജിയനിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് അതിനെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ, പാത്ത് ഏതാണോ, അതാണ് ആ ചാർജിന് അവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഡൈവേർജ് ചെയ്യുകയും എന്നാൽ നെഗറ്റീവ് ചാർജ് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിൽ എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. അതായത് പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് അത് ഡൈവേർട്ട് ചെയ്യുകയും നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചാർജിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുന്നു എന്ന് പറയാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും അവിടെയുള്ള ചാർജിൻ്റെ സ്ട്രെങ്ത്തും. നേരെ തിരിച്ച് നമുക്കൊരു കാര്യം പറയാം, ചാർജിൻ്റെ സ്ട്രെങ്ത്, അതായത് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണവും കൂടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടാൻജന്റ് വരച്ചാൽ മതി. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടാൻജന്റ് ആയിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരാം. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല, പരസ്പരം ഇന്റർസെക്റ്റ് ചെയ്യില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റിനെ കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം പറയാം, ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം, നമ്മൾ മുന്നേ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ത് വരച്ചാൽ മതി, ടാൻജന്റ് വരച്ചാൽ മതി. ആ ടാൻജന്റാണ് നമുക്ക് എന്ത് തരാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ തരാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ പോയിന്റ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി പറയാം, ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല, ഇന്റർസെക്റ്റ് ചെയ്യില്ല. കാരണം അത് ഇന്റർസെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരേ പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരും. അങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരാണെന്നുണ്ടെങ്കിൽ രണ്ട് ടാൻജന്റ് ഒരേ പോയിന്റിൽ വരും. രണ്ട് ടാൻജന്റ് ഒരേ പോയിന്റിൽ വരാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരേ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഡയറക്ഷൻ വരുന്നതാണ്. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മുന്നേ പറഞ്ഞ പോയിന്റിന് റീസൺ ആയിട്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുക, ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല. ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പരസ്പരം ഈക്വൽ ഡിസ്റ്റൻസിൽ പാരലൽ ആയിരിക്കും. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പാരലൽ ആയിരിക്കും. ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.